ഡയസ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് മുംബൈ സിറ്റി എഫ് സിയിൽ ചേരാനുള്ള യഥാർത്ഥ കാരണം ആരാധകർ അറിയണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യുക അൻപത് ലൈഗ് ആണ് ലക്ഷ്യമിടുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ സത്യം അറിയണമെന്നും എനിക്കും എൻറെ കുടുംബത്തിനും നേരെയുള്ള അപമാനങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു അർജന്റീനിയൻ ഫോർവേഡായ പെരേര ഡയസ് പറഞ്ഞു ആരാധകർ ആവേശഭരിതരും അതുലരുമാണ് എനിക്കത് ഇഷ്ടമാണ് ഒരു ദിവസം ഞാൻ മടങ്ങിയെത്തി അവർക്ക് ഏറ്റവും ആവശ്യമുള്ളത് നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആകെ ഒരു വർഷം മാത്രമേ ഡയസ് ബ്ലാസ്റ്റേഴ്സിനൊപ്പം കളിച്ചിട്ടുള്ളൂ അദ്ദേഹം വളരെ അധികം സ്വാധീനം ചോലിതിയുന്നു എട്ട് ഗോളുകൾ നേടിയ അദ്ദേഹം ക്ലബിൽ തുടരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പകരം താരം മുംബൈയുമായി ഒപ്പുവച്ചു മുംബൈ മികച്ച ഓഫർ നൽകിയതിനാൽ ഡയസ് ക്ലബ്ബിൽ നിന്ന് പിന്തിരിഞ്ഞുവെന്ന് കെ ബി എഫ് സി ആരാധകർ വിശ്വസിക്കുന്നു എന്നാൽ അർജന്റീനക്കാരന് മറ്റൊരു കാരണമാണ് പറയാനുള്ളത് കേരളത്തിലെ ഒരു നല്ല വർഷത്തിനു ശേഷം പരിശീലകനും സ്പോർട്ടിംഗ് ഡയറക്ടർക്കും എന്നെ വേണമായിരുന്നു കുറച്ചു മാസത്തെ അവധിക്ക് ശേഷം ചർച്ചകൾ നടത്തി അടുത്ത വർഷം നമുക്ക് ട്രോഫി നേടാനാകുമെന്ന ലൂണയോടും അൽവാരോ വാസ്ക്വസിനോടും സംസാരിച്ചതിനാൽ ആരാധകരെ പ്രചോദിപ്പിക്കുന്നതിനായി ഞാൻ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് തയ്യാറാക്കുകയായിരുന്നു അടുത്ത ദിവസം ഞാൻ അർജന്റീനയിലായിരുന്നപ്പോൾ എനിക്ക് സ്പോർട്ടിംഗ് ഡയറക്ടർ കരോലിസിൽ നിന്ന് ഒരു സന്ദേശം ലഭിച്ചു അതിൽ കോച്ചും കരോലീസും മികച്ച ഓപ്ഷനുകളുണ്ടെന്നും എന്നെ ആവശ്യമില്ലെന്നും പറഞ്ഞു ഞാൻ മിണ്ടാതെയായി ഞാൻ കാരണങ്ങൾ ചോദിച്ചു എന്നാൽ ഇത് ഫുട്ബോൾ ആണെന്ന് പറഞ്ഞു അവ ക്ലബ്ബിൽ തനിക്ക് സ്ഥാനമില്ലെന്ന് ബ്ലാസ്റ്റേഴ്സ് വ്യക്തമാക്കിയതോടെ ഒരു വർഷത്തെ കരാറിൽ മുംബൈ സിറ്റിയിൽ ചേരാൻ സമ്മതിച്ചതായി ഡയസ് പറഞ്ഞു ആ ശേഷം സ്പോർട്ടിംഗ് ഡയറക്ടർ എന്നോട് വീണ്ടും സംസാരിച്ചിട്ടില്ല എന്നെ ആവശ്യമില്ലെന്ന് അവർക്ക് എൻറെ മുഖത്ത് നോക്കി പറയാമായിരുന്നു കോച്ചും എന്നോടൊന്നും പറഞ്ഞില്ല കേരള ആരാധകർ എന്നെ അധിക്ഷേപിക്കുന്നത് തുടരുന്നതിനാലാണ് ഞാൻ സംസാരിക്കാൻ തീരുമാനിച്ചത് എനിക്ക് അപമാനം പതിവാണ് ഞാൻ അപകടകരമായ സ്ഥലങ്ങളിൽ കളിച്ചിട്ടുണ്ട് എന്നാൽ അവർ എന്റെ കുടുംബത്തെയും കുഴപ്പിച്ചു അതുകൊണ്ടാണ് ഈ സാഹചര്യം വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഡയസ് പറഞ്ഞു